ഇനി നമ്മൾ മായയിലെ പ്രധാനപ്പെട്ട ബേസിക് ഘടകങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഒരു മോഡല് സാധാരണ രീതിയിൽ എങ്ങനെ ഒരു മോഡല് ക്രിയേറ്റ് ചെയ്യാം, അതിനെങ്ങനെ ടെക്സ്ചർ കൊടുക്കാം, അതിനെങ്ങനെ ലൈറ്റിംഗ് കൊടുക്കാം, അത് എങ്ങനെ അനിമേറ്റ് ചെയ്യാം, അതിൻ്റെ ഔട്ട് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യങ്ങൾ ചെറിയൊരു എക്സാമ്പിളിലൂടെ നമ്മളിവിടെ ചെയ്യുകയാണ്. മോഡലിംഗ് മെനു സെറ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന പോലെ. അതുപോലെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂവിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയൊരു കർവ് ക്രിയേറ്റ് ചെയ്തു. ഇനി പെർസ്പെക്റ്റീവ് എടുത്തിട്ട് ഇവിടെ ഞാൻ റിവോൾവ് എന്ന് പറയുന്ന കമാൻഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിവോൾവിങ് സർഫസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ റിവോൾവിങ് സർഫസിലെ സ്വീപ്പിംഗ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ സെക്ഷൻസ് ഞാൻ ഇത്തിരി ഒന്ന് കുറച്ച് ആക്സിസ് നമുക്ക് ലേശം ഒന്ന് 0.1 - 1 ചെറുതായിട്ടൊന്ന്, അല്ലെങ്കിൽ അത് ആ കർവ് എഡിറ്റ് ചെയ്താലും മതിയാവും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്രിഡിൻ്റെ ബേസിൽ നമ്മൾ വയ്ക്കുകയാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഫ്രീസ് ട്രാൻസ്ഫോം. അതായത് നമ്മുടെ റൊട്ടേഷൻസ് എല്ലാം 0 വന്നു. ഇതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷനിൽ ഡ്യൂപ്ലിക്കേറ്റ് റീസെറ്റ് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ലേശം കൂടി ഓപ്പൺ ചെയ്ത് വെക്കും. എൻ്റെ ട്രാൻസ്ഫോം അഗൈൻ ഫ്രീസ് ചെയ്യുന്നു. എൻ്റെ കോപ്പി വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തുകൊണ്ട്. ഏകദേശം ഒരു അൺഡു ചെയ്തു, ഒരു റിവോൾവിങ് സർഫസ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം ചെറുതാക്കിയിട്ട് ഇൻസൈഡ് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, നേരത്തെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരുന്നത് വേണമെങ്കിൽ നമുക്കിതുപോലെ പഴയ പൊസിഷനിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഓപ്ഷനും സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ കൊടുക്കണം. അതിന് മെറ്റീരിയൽ കൊടുക്കാനായിട്ട് റെൻഡറിങ് എഡിറ്റേഴ്സ് മൾട്ടി ലിസ്റ്റ് എടുത്തിട്ട്
ഈ വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമുക്കൊരു ക്രിയേറ്റ് റെൻഡർ നോട്ട് വിൻഡോ കിട്ടും. അതിലെ മെറ്റീരിയൽസ് എടുത്തിട്ട് ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ബ്ലിന്നോ ലാംബർട്ടോ, ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലിന്നും, റഫായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ലാംബർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. എല്ലാം സെലക്ട് ചെയ്യുക. ലാംബർട്ട് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് അസൈൻ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക നോഡിൻ്റെ മുകളിൽ, എഡിറ്റ് അസൈൻ. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എടുക്കുക. ആട്രിബ്യൂട്ട്സിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വേണ്ടിയ കളറ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം അത് ആ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മൾട്ടി കളറാണ് നമുക്ക് വേണ്ടതെങ്കിൽ കളേഴ്സിന് തൊട്ടടുത്തുള്ള, അതായത് ഇതിൽ ഡിഫറെൻ്റ് ടൈപ്പ് കാറ്റഗറിയിലുള്ള മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ആ ക്യാരക്ടറുകളിലേക്ക് നമുക്ക് അതിൻ്റെതായുള്ള മീൻ ചെയ്യുന്നത് കളർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ടെക്സ്ചറിങ് എങ്ങനെയാണ് നമ്മളത് കാണുന്നത്, അതാണ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അതിൻ്റെ ലൈറ്റിംഗ് കടത്തി വിടാനുള്ള കഴിവ് എത്ര വേണം, അതായത് ഫുൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് ഫുള്ളി ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നോക്കുന്ന കളർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഞാനൊന്ന് ഇവിടുത്തെ ടെക്സ്ചറിങ് ആഡ് ടെക്സ്ചറിങ് ക്ലിക്ക് ചെയ്യുന്നു. ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ടെക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു റെൻഡറിനോട് ലഭിക്കും. അതിലെ റാമ്പ് എന്ന് പറയുന്ന ഒരു ടെക്സ്ചറിങ് മെത്തേഡാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ റാമ്പിൽ ഞാൻ നോഡ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് ഒരു കളർ ആഡ് ചെയ്തു. വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കളറിനോട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലേക്ക് വീണ്ടും കളർ ആഡ് ചെയ്യും. ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യുക, എഡിറ്റ് അസൈൻ. 6 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ടെക്സ്ചറിങ് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഇതളുകൾ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ സ്റ്റെമ്പ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റെമ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ വിഡ്ത് ആൻഡ് ഹൈറ്റൊക്കെ, അതിൻ്റെ റേഡിയസ് അതിൻ്റെ പ്രപ്പോർഷണലി നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിൻ്റെ സബ് ഡിവിഷൻസ് വേണമെങ്കിൽ കൂട്ടിയിട്ട് ഒരു ബെൻഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അനിമേഷൻ മെനുവിലെ ഡെഫോമേഷനിൽ നോൺ ലീനിയർ ഒരു ബെൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനെ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു ബെൻഡ് കൊടുത്തു. ഓക്കെ, ഇതിലെ എല്ലാത്തിനെയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എൻ്റെ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇറ്റ് ഓൾ ടൈപ്പ് ബൈ ഹിസ്റ്ററി. ഈ സ്റ്റെമ്പിൻ്റെ കളർ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് സ്റ്റെമ്പിൻ്റെ കളർ എഡിറ്റ് ക്രിയേറ്റ് എ ന്യൂ മെറ്റീരിയൽ സ്ലാമ്പർട്ട് ഒരു ഗ്രീനിഷ് കളർ സ്റ്റെമ്പ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഫുൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രിഡ് തൽക്കാലം ഞാൻ ഇവിടെ ഓഫ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മളൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. റെൻഡറിംഗ് എഡിറ്റേഴ്സ് മൾട്ടി ലിസ്റ്റർ എഡിറ്റ് ക്രിയേറ്റ്.
ഇവിടെ നമുക്ക് ഒരു മെറ്റീരിയൽ ടൈപ്പ് ഉള്ളത് ഓഷ്യൻ ഷേഡർ വാട്ടർ ടൈപ്പ് ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടു. ഇത് റെൻഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഫക്റ്റ് അറിയുക. റെൻഡർ ചെയ്യാനായിട്ട് നമ്മൾ ഈ റെൻഡറിങ് ഓപ്ഷൻസിൽ റെൻഡറിങ് ഓപ്ഷൻ എടുക്കുക. ഹൈ ക്വാളിറ്റി റെൻഡറിങ് വേണമെന്നുണ്ടെങ്കിൽ മായ സോഫ്റ്റ്വെയറിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എടുക്കുക. ഏത് സൈസ് വേണമെന്നുള്ള നമുക്ക് കോമൺ ഓപ്ഷൻസിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ആവശ്യമുള്ള സൈസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ റെൻഡർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ സിംഗിൾ ഔട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഫയല് സേവ് ചെയ്യാനായിട്ട് ഇത് സിംഗിൾ ഇമേജ് ആയതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യുന്നത് നമുക്ക് സേവ് ഇമേജ് കൊടുത്തിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ നെയിം അതിൻ്റെ ഫോർമാറ്റ് എല്ലാം കോമൺ റെൻഡറിങ് ഗ്ലോബൽ സെറ്റിങ്സിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ സിംഗിൾ ഇമേജ് ഒരു മോഡൽ ചെയ്തു, ടെക്സ്റ്ററിങ് കൊടുത്തു, സിംഗിൾ ഇമേജ് റെൻഡർ ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി ഇതിൽ ലൈറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കീബോർഡിലെ 7 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റിൻ്റെ എങ്ങനെയാണ് ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ പ്ലെയിൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വ്യൂ റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള റെൻഡറിങ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് റെൻഡറായി വരികയാണ്. ഓക്കെ, നമുക്ക് ആ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈനിലൂടെ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഷാഡോ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ആനിമേഷൻ കൂടി നമുക്കിതിൽ നോക്കാനുണ്ട്. ഒരു എക്സാമ്പിളാണ്, അതുകൊണ്ടാണ് നമ്മൾ വളരെ ഒരു ചെറിയ രീതിയിലുള്ള മോഡലിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ നമ്മുടെ മോഡലിംഗ് ടൂൾസിലെ പ്രധാനപ്പെട്ട ടൂൾസുകൾ ഉപയോഗിച്ചിട്ടുള്ള മോഡലിംഗ് കാര്യങ്ങളും നമ്മൾ മോഡലിംഗ് സംബന്ധമായിട്ടുള്ള സി ഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻസും ഡെപ്ത് ലെവലിലുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ സാധാരണ ഉപയോഗത്തിൽ വരുന്ന ടൂൾസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആനിമേഷൻ്റെയും മോഡലിങ്ങിൻ്റെയൊക്കെ സി ഡിയിൽ നന്നായിട്ട് കുറച്ചുകൂടി ഡെപ്ത് ലെവലിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആനിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇതളുകൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു, അത് ഓക്കെ വർക്കിംഗ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ആ ഒരു അതിനായിട്ട് ആദ്യം ആനിമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൈം സ്ലൈഡർ ഉണ്ട്. ആ 0 പോയിന്റിൽ നമ്മൾ ഒരു കീ സെറ്റ് ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഞാനിവിടെ ഫ്രീസ് ചെയ്യാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കീ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷനാണ്. അതായത് നമ്മളതിൻ്റെ പൊസിഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അടുത്ത കീയിൽ പുതിയൊരു പൊസിഷൻ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അതിന് ചെയ്യുന്നത് ആദ്യം എസ് കീ സ്മോൾ ലെറ്റർ എസ് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ട് എസ് പ്രസ് ചെയ്യുക. നമുക്കിവിടെ ചാനൽ ബോക്സ് ആ ട്രാൻസ്ഫോർമേഷനും മറ്റുള്ള ഐറ്റംസും കീ ചെയ്തായിരിക്കുന്നതായിട്ട് കാണാം ഓറഞ്ച് കളറിലേക്ക്. അതുപോലെ ടൈം സ്ലൈഡറിലൊരു റെഡ് കീ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കീ കാണിക്കുന്നത്. ഇനി അടുത്ത കീ
സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്യുക. നമുക്ക് എത്രത്തെ ഫ്രെയിമിലാണ് അത് മൂവ് ചെയ്യേണ്ടത്, അതായത് ഒരു സെക്കൻഡിൽ നമ്പർ ഓഫ് ഫ്രെയിംസ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആനിമേഷൻ ലഭിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പം 24 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് നമ്മുടെ ഫിലിം വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്കിവിടെ 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഫ്രെയിംസ് ഇന്നത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു. അപ്പോൾ ആ ആനിമേഷൻ്റെ സ്പീഡും അതിൻ്റെ ഔട്ടും ഒക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ആനിമേഷനെ കുറിച്ച്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആനിമേഷൻ എന്ന് പറയുന്ന സിഡിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു കീ സെറ്റ് ചെയ്യണം 300-ൽ. അപ്പം 300-ൽ കീ സ്ലൈഡർ കൊണ്ടുവന്ന് വെച്ചു. ഇതെല്ലാം ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒന്ന് എസ് പ്രസ് ചെയ്തു. അപ്പോൾ അവിടെ വീണ്ടും ഒരു കീ ആഡായിട്ടുണ്ട്. ഇപ്പം 0-ക്കും 300-നും ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ആ കീ സ്ലൈഡർ ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് ആനിമേഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ഓരോ ഇതിലും ചെയ്യുകയാണ്. സെറ്റ് കീ ഓൺ 300 ഫ്രെയിം, ചേഞ്ച് റൊട്ടേഷൻ. ഇനിയിപ്പോൾ റൊട്ടേഷനാണ് ഇവിടെ ആനിമേറ്റ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ഇതള് സെറ്റ് കീ 300-ൽ വേണമെങ്കിൽ ഈ ആംഗിളും മാറ്റാം, ഈ ആംഗിള് മാറ്റാം. സെറ്റ് കീ അടുത്ത ഇതിലുള്ള 0-ൽ ഫസ്റ്റ് കീ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. ആ 0-ൽ അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ, 300-ൽ വീണ്ടും എൻഡ് പൊസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയും സെറ്റ് കീ 300-ൽ അഗെയിൻ സെറ്റ് കീ. സെറ്റ് കീ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ട്രാൻസ്ഫോംസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കേണ്ടതാണ്. ഓക്കെ, സെറ്റ് കീ. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓഷൻ ഷേഡർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓഷൻ ഷേഡറിൽ അനിമേഷൻ കൊടുക്കാൻ തന്നെ വന്നിട്ടുണ്ട്. പതുക്കെ ഇത് വിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക്, ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് മൾട്ടി കൂടുതൽ ഇതളുകൾ വെച്ചിട്ട് അതിൻ്റെ ആംഗിൾസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുകയാണ്, നല്ല ടൈം എടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഓപ്പണിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് വാല്യൂസ് ഒക്കെ ആനിമേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ബെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിപ്പോൾ നേരത്തെ സിലിണ്ടറിൽ കൊടുത്തിരുന്നു, അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇതളിൽ കൊടുത്തിട്ട് ആ ബെൻഡ് എമൗണ്ട് കർവേച്ചർ കൂടി നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അനിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നുകൂടി പുറത്തേക്ക് ബെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫീലിംഗ് കൂടി നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇപ്പം ഇതിൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കീ ഫ്രെയിംസ് ഒബ്ജക്ട്സിൻ്റെ കീ ഫ്രെയിംസ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഇത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു. സെൻറ്റർ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാം. ഞാൻ 100-ൽ വെച്ചു, ആനിമേഷൻ ലെങ്ത് തന്നെ 100 ആക്കി വിടുന്നു. ഇതിൽ നമുക്ക് പ്ലേ ബാക്ക് എൻഡ് ടൈം ഉണ്ട്, ഇതും 100 ആക്കാം. ഇത് പ്ലേ ബാക്ക് എൻഡ് ടൈമും ഇത് എൻഡ് ടൈമുമാണ്. ഇത് ഒന്നുകൂടി സ്പീഡിലുള്ള ഫ്രെയിമിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ആനിമേഷൻ ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റെൻഡർ ഗ്ലോബലിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, കോമണിൽ ഇതിൻ്റെ ഫോർമാറ്റ് സപ്പോർട്ടിംഗ് ഫോർമാറ്റാക്കി മാറ്റാം. AVI എന്ന് പറയുന്നത് ഇപ്പോൾ ആനിമേഷൻ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റിയ ഫോർമാറ്റാണ്.
അതിൽ നമ്മൾ സിംഗിൾ ഫ്രെയിം എന്നുള്ളത് ഇവിടെ മൾട്ടി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യും. പ്ലേ ബാക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. മൾട്ടി ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ വരെ ഉള്ള അനിമേഷൻ റെൻഡർ ചെയ്യണം, എത്ര ഫ്രെയിം വെച്ച് അത് റെൻഡർ ചെയ്യണം എന്നുള്ളതാണ്. എത്ര ഫ്രെയിം ഗ്യാപ്പ് നമ്മൾ 100 ഇവിടെ കൊടുത്തിട്ട് 100 കൊടുത്തു, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ സെറ്റ് ചെയ്തു, അതിൻ്റെ റെസൊല്യൂഷനും സെറ്റ് ചെയ്തു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് റെൻഡറിങ് സെറ്റിൽ റെൻഡറിൽ നമുക്ക് ഒരു ബാച്ച് റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഈ ബാച്ച് റെൻഡർ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഈ അനിമേഷൻ ബേസ്, അനിമേഷൻ ചെയ്തിരിക്കുന്ന ഫ്രെയിംസുകൾ റെൻഡർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. റെൻഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണത് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് റെൻഡറിങ് പ്രൊസീജിയേഴ്സ് നടക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഔട്ട് നമുക്ക് നമ്മുടെ ആക്റ്റീവ് പ്രൊജക്റ്റിലെ ഇമേജസ് ഡയറക്ടറിയിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കും. സോ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്യാൻസൽ ബാച്ച് റെൻഡർ കൊടുത്തു. ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിലൂടെ മോഡലിംഗ്, ചെറിയൊരു മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് കണ്ടു. അതുപോലെ അതിന് ലൈറ്റിങ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ടെക്സ്ചറിങ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ അനിമേഷൻ സെറ്റിങ്, അതുപോലെ ബാച്ച് റെൻഡർ പ്രോസസ്സ്, സിംഗിൾ റെൻഡർ പ്രോസസ്സ്, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു. ഇതിൽ കൂടുതൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മോഡൽസും ടെക്സ്ചറിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും.